വെൽക്കം ടു മെഡ് അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെറിലൈസേഷൻ ആണ് സോ എന്താണ് സ്റ്റെറിലൈസേഷൻ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുള്ളൂ സോ ബേസിക്കലി സ്റ്റെറിലൈസേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ആലോചിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെ തൊട്ടാലും അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഒന്ന് തുമ്മിയാൽ പോലും അതിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും അല്ലെ സോ മൈക്രോ എന്ന് പറയുമ്പോൾ ഫംഗസ് ആകാം വൈറസ് ആകാം എന്ത് വേണമെങ്കിൽ അല്ലേ സോ ഈ മൈക്രോ ഓർഗാൻസിനെ കൊല്ലുക അല്ലെങ്കിൽ അതിന്റെ വളർച്ച പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ബേസിക്കലി മൈക്രോ ഓർഗാൻസ് നമ്മൾ ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം ഈ ഡെഡ് ബോഡീസ് ഒക്കെ ജീർണ്ണിക്കുന്നതും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ അടുക്കളയിൽ പോലും തൈരിനെ തൈരാക്കാൻ ആയിട്ട് സഹായിക്കുന്ന പാലിനെ തൈരാക്കാൻ പോലും സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസം തന്നെയാണ് എന്നാൽ തന്നെയും ചില സമയങ്ങളിൽ നമുക്ക് മൈക്രോ ഓർഗാനിസം ഒരു വില്ലനായിട്ട് വരാറുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ഒരു അസെപ്റ്റിക് കണ്ടീഷനിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന നമുക്കൊരു പ്രശ്നകാര്യ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൈക്രോ മൈക്രോഓർഗാനിസം എലിമിനേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ ഇതാണ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന ഡെഫിനിഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഈ സ്റ്റെറിലൈസേഷൻ അകത്ത് രണ്ടു മൂന്ന് ടേംസുകൾ പറയുന്നുണ്ട് ദേസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ് എലിമിനേഷൻ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് പെർമനന്റ് ഡിസ്ട്രക്ഷൻ സോ ഈ ടേമുകൾ എന്താണ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടേമുകൾ കേൾക്കുകയാണെങ്കിൽ അതെന്താണ് മീനിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ് എലിമിനേഷൻ ആണ് ഇപ്പോൾ ഏര് പറയുന്നത് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു മൈക്രോബി ലൈഫ് അതായത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ സ്പോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഒബ്ജെക്റ്റിലാണോ നമ്മൾ കംപ്ലീറ്റ് എലിമിനേഷൻ പറയുന്നത് അവിടെ ഞാൻ ഈ പറഞ്ഞ മൈക്രോഓർഗാൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പറയുന്ന സാധനമേ ഉണ്ടാവില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി എന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എലിമിനേഷൻ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈയസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്ഷൻ സോറി അല്ലെങ്കിൽ ഡിസ്ഇൻഫെൻ സോ ഈ പേര് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ മൈക്രോ ഓർഗാനിസിന്റെ ഒരു റിമൈൻസും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണോ നിങ്ങൾ അസെപ്റ്റിക്കലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്താണ് അവിടെ മൈക്രോഓർഗാനിസം നിങ്ങളെ ബാധിക്കത്തില്ല ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞത് നമുക്ക് ഇനി ഒരു നമ്മൾ പറയില്ലേ ഈ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പം നൂറ് കീടാണുക്കളിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് കീടാണു പോയി എന്ന് പറയില്ല ആ ഒരു പരിപാടി തന്നെയാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പെർമനന്റ് ഡിസ്ട്രക്ഷൻ ആണ് ഈ പെർമനന്റ് ഡിസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ മൈക്രോഓർഗാനിസിനെ പേർമനൻ്റ്ലി കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് സോ ഇവിടെ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കംപ്ലീറ്റ് ഒരു ഡിസ്ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പെർമനൻറ്റ് ഡിസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു ആ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് എന്ന് പറഞ്ഞില്ലേ ആ ഒരു പരിപാടി അല്ലാതെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്തു എന്ന് കൊണ്ടാണ് പെർമനൻറ്റ് ഡിസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ടേമുകൾ നിങ്ങൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വിൽക്കുക എന്നുള്ളതാണ് സോ മേ ബി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം നമ്മളെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേമുകൾ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ പോകും എന്താ കംപ്ലീറ്റ് എലിമിനേഷൻ എന്താണ് പെർമനന്റ് ഡിസ്ട്രക്ഷൻ എന്താണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം സോ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമോ ഇപ്പം വാക്സിൻ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ദ പാരൻ പ്രിപ്പറേഷൻ ഉണ്ടാക്കുമ്പോൾ പോലും നമുക്ക് എന്ത് വേണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത് നിർബന്ധമാണ് അപ്പം അങ്ങനെയുള്ള നമ്മൾ എന്താണ് ഡോസേജ് ഫോമുകൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഈവൻഡോ മെഡിസിൻസ് ഉണ്ടാക്കുമ്പോഴോ ഡ്രഗ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് അസെപ്റ്റിക് കണ്ടീഷൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുപാട് നമ്മൾ ഹെൽപ്പ് സോ പേഷ്യൻ സേഫ്റ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ് ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് ചില സമയങ്ങളിൽ ചില എക്യൂപ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഡിവൈസുകൾക്കൊക്കെ നമുക്ക് കൺട്രോൾ ആവശ്യമാണ് എന്തിന്റെ കാര്യത്തിൽ ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ മൈക്രോഓർഗാൻസിന്റെ കാര്യത്തിൽ കാര്യം ഫർദർ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും ഫർദർ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇനി റെഗുലേറ്ററി കംപ്ലൈൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും സ്റ്റാൻഡേർഡ്സ് കീപ് ചെയ്യാറുണ്ട് ിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്ടിമേറ്റ് പേഷ്യന്റ് ഫിക്കസ് ആൻഡ് പേഷ്യൻ സേഫ്റ്റി തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ പക്കയാണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നതിനും വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോ സേവിങ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ബാച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു അസെപ്റ്റിക് ടെക്നിക്ക് ചെയ്യാണ്ട് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ ഒരു മൈക്രോ ഓർഗാനിസം കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഫ ഫുള്ളി നമുക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും ആ ഡിസ്കാണ്ടെ ഫലമായിട്ട് നമുക്ക് വലിയൊരു മുതല് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് സേവിങ് എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് സോ ഇത്രയുമാണ് ബേസിക്കലി ഇമ്പോർട്ടൻസ് ഇത് നമുക്ക് അറിയേണ്ടത് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് സോ എല്ലാവർക്കും സംശയം ഈ മൈക്രോ ഓർഗാനിസം പറയുന്നുണ്ട് എന്താണ് ഈ മൈക്രോ മൈക്രോഓർഗാനിസം ഏതൊക്കെയാണെന്ന് അറിയണം ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ വൈറസ് ഫംഗി ആൻഡ് പ്രോട്ടോസോബ തന്നെയാണ് സോ ഇതിന് അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിൻ്റേതായ ഗ്രോത്ത് കണ്ടീ ഉണ്ട് അല്ലെങ്കിൽ അത് കാരണം മനുഷ്യന് പല അസുഖങ്ങളും ഉണ്ടാക്കാം അപ്പം നമുക്ക് അത്രയൊന്നും പോകണ്ട ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗേ ആൻഡ് പ്രോട്ടോസോവയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും സോ ഇത്രയും ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അതിന്റേത് അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് കേട്ടോ സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിൾ ഗ്രോത്ത് അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു മൈക്രോബിൽ ഗ്രോത്ത് ഇൻഷ്യേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മൈക്രോബിനെ വളരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടതെന്നുള്ളതാണ് ദ ഫേസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ ആണ് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ മൈക്രോ മൈക്രോഓർഗാൻസിനും ഓരോ രീതിയാണ് കേട്ടോ ചിലതിന് എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷനിൽ പോലും സർവൈവ് ചെയ്യുന്ന മൈക്രോ മൈക്രോഓർഗാൻസും ഉണ്ട് എന്നാൽ കോമൺലി നമ്മളെല്ലാം പറഞ്ഞൊരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് വളരുമെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ മോയിസ്ചറാണ് ആണ് വാട്ടറിന്റെ അവൈലബിലിറ്റി മൈക്രോഓർഗാനിക് സംബന്ധിച്ച് ഭയങ്കര ക്രൂശ്യലുമാണ് അതായത് അവരുടെ എൻവയൺമെന്റ് ഡ്രൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിത്ത് ഡ്രയർ എൻവോൺമെന്റ് ഇൻഹിബിറ്റിംഗ് ദർ പ്രോബ്ലിഫേഷൻ അതായത് ഡ്രയർ എൻവോൺമെന്റ് ആണെങ്കിൽ അത് ഫർദർലി വളരാതിരിക്കുകയും എന്നാൽ മോസ്റ്റർ കണ്ടന്റോ വാട്ടർ കണ്ടന്റോ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സോ നെക്സ്റ്റ് വൺ ഈസ് പി എച്ച് ആണ് സോ പി എച്ച് ഓരോ മൈക്രോ ഓർഗാനിസിനും ഓരോ രീതിയിൽ തന്നെയാണ് ചിലതിന് അസിഡിക് കണ്ടീഷൻ ആയിരിക്കാം ചിലതിന് ആൽക്കോറിക് കണ്ടീഷൻ ആയിരിക്കാം അപ്പം ഏത് കണ്ടീഷൻ ആണോ അതിന് ഫേവർ ചെയ്യുന്നതനുസരിച്ച് പി എച്ചിനും മാറ്റം ഉണ്ടാകും നെക്സ്റ്റ് വൺ ഇസ് ഓക്സിജൻ ആണ് ചില മൈക്രോ ഓർഗാനിസം എയ്റോബിക് ആണ് അതായത് ഓക്സിജൻ അത്യാവശ്യമാണ് ചില സ്പീഷീസിന് ഓക്സിജൻ്റെ ആവശ്യമില്ല അപ്പം അനിറോബിക് ആണ് അപ്പം അങ്ങനെയും കണ്ടീഷൻസ് വരാം പിന്നെ ന്യൂട്രീൻസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈക്ക് ന്യൂട്രിയൻസ് ലൈക്ക് കാർബൺ നൈട്രജൻ മിനറൽസ് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രീൻസും അതിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ബേസിക്കലി നോക്കേണ്ടത് ടെമ്പറേച്ചർ മോയ്സ്ചർ പിഎച്ച് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ന്യൂട്രീൻസാണ് ഇത്രയുമാണ് മേജർലി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ മൈക്രോബിൽ ഗ്രോത്ത് ഇതൊക്കെ നമുക്ക് റിയാന്നുള്ള കാര്യമാണ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സോ നമ്മൾ നമ്മൾ തുടങ്ങാൻ പോവാണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടത് ദ വൺ ഈസ് മൈക്രോബിൽ തന്നെയാണ് അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മൈക്രോ ഓർഗാനിസിനെ കൊല്ലുകയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസിനെ ഇനാക്റ്റീവ് ആക്കുക അതായത് ബാക്ടീരിയ വൈറസ് വങ്കി അല്ലെങ്കിൽ അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫർദർലി എന്ത് ചെയ്യാൻ പാടില്ല ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം സോ ദ ദേസ്റ്റ് പോയിന്റ് ഈസ് മൈക്രോബിൽ ഇൻ ആക്ടിവേഷൻ ആണ് ഇനി രണ്ടാമത് ലീഗൽ ഏജന്റാണ് അതായത് നമുക്ക് ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഏത് മോഡാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കേണ്ടു എന്നുള്ളതാണ് ലീതൽ ഏജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇപ്പോൾ എക്സാമ്പിള് പറയുവാണെങ്കിൽ ഫിസിക്കൽ ഏജൻസ് ആയിട്ടുള്ള ഹീറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് ആയിട്ടുള്ള ഇപ്പൊ ഫീനോള് അപ്പോൾ അതൊക്കെ എക്സാമ്പിൾസ് ആണ് അപ്പം മൈക്രോബിൽ സെൽസും അതിന്റെ ഒരു ഇപ്പം എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോബ്സിന് അതിൻ്റെതായ ഉണ്ട് ആ സ്ട്രക്ചറും ഇൻറ്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റുക അതിൻ്റെ സ്ട്രക്ചറിലോ ഇൻറ്റഗ്രിറ്റിയോ അത് ഈവൻ നമ്മുടെ സെൽസ് ആണെങ്കിൽ പോലും സ്ട്രക്ചറിനോ ഇൻറ്റഗ്രിറ്റിക്കോ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സെൽസുകളായാലും മൈക്രോ മൈക്രോഓർഗാൻസം ആയാലും വാട്ട് എവർ അതിന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ ലീഗൽ ഏജന്റ് അതിനെ കൊല്ലാനായിട്ട് നമുക്ക് ഏത് ഏജൻറ് കൊടുക്കാം മേ ബി അത് ഫിസിക്കൽ ആകാം അല്ലെങ്കിൽ കെമിക്കൽ ആകാം ഏത് അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആകാം ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നെ അത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഇസ് വാലിഡേഷൻ ആണ് നമ്മൾ ഇത് ചെയ്താൽ മാത്രം പോരാ ഇതിനകത്ത് നമ്മൾ പറയുന്ന റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം ഹാർപ്പിക്ക് ഉപയോഗിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം കീടണുക്കളും ചാകുമെന്ന് പറയുന്നത് അവരുടെ സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ സോ ഒഫീഷ്യൽ അല്ല ജസ്റ്റ് പരസ്യത്തിന് വേണ്ടി പറയുന്നത് അപ്പം അതേപോലെ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം ആ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ ഈ ഒരു സ്റ്റെറിലൈസേഷൻ കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് ഇത്രയും ബേസിക്കലി സ്റ്റെറിലൈസേഷന്റെ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ഡിൻഡപത്തിലേക്ക് പോവുകയാണ് സോ ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഫിസിക്കൽ മെത്തേഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫേസ്റ്റ് വൺ ഈസ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ഫിൽട്രേഷൻ ആൻഡ് അൾട്രാസൗണ്ട് ആണ് സോ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പേര് പറയുന്ന പോലെ തന്നെ ചൂട് ഹീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് സോ ഹീറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ വരുന്നൊരു സാധനമാണ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ അവിടെ എന്തൊക്കെ വരാം മോയിസ്റ്റ് ഹീറ്റ് വരാം അതായത് ഇപ്പൊ എക്സാമ്പിൾ ഓട്ടോ ക്ലേവിങ് ആകാം അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് ഇപ്പൊ ഹോട്ട് എയർ ഓവൻ ഇല്ലേ അതൊക്കെ ഇതിനകത്ത് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ അകത്ത് വരുന്നതാണ് അപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞത് ഹോട്ട് എയർ ഓവൻ പറഞ്ഞു ആൻഡ് ഓട്ടോക്ലേവിങ് ആണ് പറഞ്ഞത് സോ നെക്സ്റ്റ് വൺ ഈസ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എൻ ദറേഡിയേഷൻ പേര് പറയുന്ന പോലെ തന്നെ അയോണൈസിങ് റേഡിയേഷൻ ലൈക്ക് ഗാമാ റേ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസൊക്കെ എന്ത് ചെയ്തു പെനട്രേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ബേസിക്കലി നമ്മുടെ ബാക്ടീരിയയുടെ ഡി എൻ എനേയും അല്ലെങ്കിൽ അതിൻ്റെ സെല്ലുലർ സ്ട്രക്ചറിനെയും ഡാമേജ് ചെയ്യുകയും അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോവുകയും അതിന് ഫർദർലി സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് നശിച്ചു പോവുകയാണ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയാം ഗാമാ റേസോ ഇലക്ട്രോൺ ബീമോ ആയിരിക്കും സോ മൈക്രോ ഓർഗാൻസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുക സോ ഡി എൻ്റെയും അല്ലെങ്കിൽ സെല്ലർ സ്ട്രക്ചറിലും ഡിഫറൻസ് വരുന്നു എന്നുള്ളതാണ് സോ നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ ആണ് സോ പേര് പറയുന്ന പോലെ തന്നെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നുകിൽ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ഇതിന് നമ്മൾ ഫൈൻ പോറസ് ആയിട്ടുള്ള മെംബ്രെയിൻ വഴി കടത്തി വിടുകയും അങ്ങനെ മൈക്രോഓർഗാനിസിന് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞു നിൽക്കുകയും നമ്മൾ ഈ ചായ അരിക്കത്തില്ലായോ അപ്പോൾ ചായ അരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ചായപ്പൊടി നമുക്ക് സെപ്പറേറ്റ് ആ ചായൻ്റെ ആ ഒരു അരിപ്പയിൽ കിട്ടില്ലേ ആ ഒരു പരിപാടി തന്നെയാണ് സോ ഇവിടെ നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ട്രാപ്പിംഗ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കറക്റ്റ് ആപ്റ്റ് ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഫിൽട്രേഷൻ തന്നെയാണ് അതൊരു ഫിസിക്കൽ ഫിൽട്രേഷൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അതുമാത്രമല്ല ഈ ഫിസിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്ന കോമ്പിനേഷനില് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫിൽടറേഷൻ മാത്രമായിരിക്കും ഇമ്പ്ലിമെൻറ്റ് അതിൻ്റെ കൂടെ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഡിപ്പെൻഡ്സ് ചെയ്യോ നമുക്ക് ഏത് മോഡണോ യൂസ് നമുക്കത് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അപ്പൊ നമുക്ക് ഈ ഫിൽട്ടറേഷൻ എപ്പോഴൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം ഒന്നാലോ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇപ്പോൾ എക്സാമ്പിൾ ഒരു വാക്സിൻ കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നു അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻസുലിൻ ആണ് ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഒരു ടു ഡിഗ്രി ആ ഒരു ടു ഫൈവ് ഡിഗ്രിക്കകത്തിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സോ ബേസിക്കലി ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ചൂടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആവി കൊടുക്കാനോ ഒന്നും വരില്ല അല്ലെങ്കിൽ സ്റ്റീം കൊടുക്കാൻ വരില്ല അപ്പോൾ ആ സമയങ്ങൾ ൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഫിൽട്രേഷൻ ചെയ്യുന്നതിൽ നല്ലതാണ് എന്നുള്ളതാണ് നമുക്ക് ഉപയോഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇസ് അൾട്രാസൗണ്ട് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ നമ്മുടെ സെല്ലിലേക്ക് കൊടുത്ത് മൈക്രോ മൈക്രോഓർഗാൻസ് സെല്ലിലേക്ക് കൊടുത്ത് ഇനാക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ് സോ സെൻസിറ്റീവ് ലിക്വിഡ്സുകൾ എക്യൂപ്മെന്റ്സിലൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സോ നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഹീറ്റ് പറഞ്ഞു ഓട്ടോക്ലേവ് ആണ് ഡ്രൈ ഹീറ്റ് പറഞ്ഞു റേഡിയേഷൻ പറഞ്ഞു അതിൽ ഡി എൻ എ സെല്ലോ സ്ട്രക്ചർ നശിപ്പിക്കുന്നു ഗാമ റേസ് ആണ് ഇലക്ട്രോൺ ബീം ആയിരിക്കാം ഫിൽട്രേഷൻ പാസിങ് ദ ലിക്വിഡ് ആണ് മൈക്രോൺ റിമൂവ് ചെയ്യുന്നു ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ഒരുപാട് ഉപയോഗമുണ്ട് അൾട്രാസൗണ്ട് പറഞ്ഞു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ സെൽ വോൾസിനെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇത്രയുമാണ് നമുക്ക് ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷന് നോക്കാനുള്ളത് ഒരു ാര്യം കൂടെ ഞാനിത് പറഞ്ഞ സമയത്ത് എനിക്ക് ഇൻസുലിന്റെ ടെമ്പറേച്ചറിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരുന്നു അതായത് ബേസിക്കലി ഇൻസുലിൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫോർ ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇനി ആദ്യത്തെ യൂസേജ് കഴിഞ്ഞ് രണ്ടാമത്തെ യൂസേജുകൾ നമ്മൾ ഫർദർലി പോവാണെന്നുണ്ടെങ്കിൽ ടു ടു എയ്റ്റ് ആണ് അപ്പൊ ഞാൻ ടു ടു ഫോർ എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ സോ അത് നിങ്ങളൊന്ന് നോക്കോളാം സോ നെക്സ്റ്റ് വൺ ഈസ് മോയിസ്റ്റ് ഹീറ്റ് സെർക്കുലേഷൻ പേര് പറയുന്ന പോലെ തന്നെ മോയിസ്ചർ കണ്ടന്റ് ആണ് അല്ലെ മോസ്ചർ ഹീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് സോ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ അടിപൊളി സാധനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റീം പ്രഷർ അല്ലെങ്കിൽ ഒരു സ്റ്റീം അണ്ടർ പ്രഷറിൽ നമ്മൾ മൈക്രോ മൈക്രോഓർഗാൻസിനെ കൊല്ലുകയാണ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെറ്റിങ്സിലും അല്ലെങ്കിൽ എക്യൂപ്മെന്റ്സിന്റെ കേസിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസും ഒബ്ജെക്ടിനും ഒക്കെ കൂടുതലും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് സോ ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുവാണ് ചെയ്യുക സോ ഈ ഹൈ ടെമ്പിൾ ില് മൈക്രോ ഓർഗാനിസത്തിലേക്ക് ഈ ഹൈ ടെമ്പറേച്ചർ കയറുകയും അവരുടെ പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക സ്റ്റീം എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസിനുള്ളിലേക്ക് പെനട്രേറ്റ് ആവുകയും ദ പ്രോട്ടീൻ മൈക്രോബിൽ സെൽസിലുള്ള പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യുകയും അങ്ങനെ അതിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയും ഫർദർലി ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഒന്നും കൂടെ പറയാം മോസ്റ്റ് ഹീറ്റ് തന്നെയാണ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോ ഇവിടെ എന്തൊക്കെയാണോ ഡീനാച്റേഷൻ ഓഫ് പ്രോട്ടീൻ ഓഫ് മൈൻഡ് മൈക്രോ ഓർഗാനിസം ആൻഡ് സ്റ്റീം പെനട്രേഷൻ ആണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പേര് പറയുന്ന പോലെ തന്നെ ഡ്രൈ ഹീറ്റിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടവുക സോ മൈക്രോ ഓർഗാനിസത്തിന്റെ എലിമിനേഷൻ തന്നെയാണ് സോ ഹോട്ട് ഓർ ഡ്രൈ എയർ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഹയർ ടെമ്പറേച്ചർ കൂടും തോറും ബേസിക്കലി നമുക്ക് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ട് ഓർഗാനിസം ഫ്രീ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് സോ ബേസിക്കലി നമുക്ക് ഒരു റേഞ്ച് ഉണ്ട് ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട് വൺ സിക്സ്റ്റി ടു ത്രീ ട്വന്റി ആണ് സോ അതിനൊരു എക്സ്റ്റൻഡ് പീരീഡും പറയുന്നുണ്ടാവും ഓക്കെ ഓരോ പീരീഡ് ആയിരിക്കും പറയുണ്ടാവും സോ ബേസിക്കലി ഡ്രൈ ഹീറ്റ് വൺ സിക്സ്റ്റി ടു ത്രീ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് സോ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ കോമൺലി ഹീറ്റ് സ്റ്റേബിൾ മെറ്റീരിയൽസിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കില്ല അതിന് സ്റ്റേബിൾ ആകണം ആ ചൂടിൽ ചൂടിലതിനാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ നമ്മളെല്ലാം ചെയ്യില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഹൈ ടെമ്പറേച്ചർ ആണ് ലോങ് എക്സ്പോജാണ് അപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഐറ്റംസിന് നമുക്കിത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ നമുക്ക് എപ്പോഴും നമുക്ക് ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു സംഭവമാണ് സോ ബേസിക്കലി രണ്ട് മൂന്ന് ടെമ്പറേച്ചർ ഡിഫറൻസുകൾ പറയുന്നുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഏതൊക്കെയാണ് എന്നുള്ളത് ടു വൺ ഈസ് വൺ സിക്സ്റ്റി ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വൺ സിക്സ്റ്റി ടു ത്രീ ട്വന്റി പറഞ്ഞത് വൺ സിക്സ്റ്റി ഡിഗ്രി ആണ് ദാറ്റ് മീൻസ് ീ ട്വൻ്റി ഫാർ ഹീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറാണ് നമ്മൾ പറയുക കേട്ടോ പ്രിസ്ക്രൈബ് ചെയ്യുക ഇനി വൺ സെവൻറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതായത് ത്രീ ഫോർട്ടി ആണ് നമ്മൾ ഫാർൻ ഹീറ്റ് പറയുന്നതെങ്കിൽ വൺ അവർ സോ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ വൺ സിക്സ്റ്റി ടു വൺ സെവൻറ്റി ആയിരിക്കും നിങ്ങൾ മിക്കവാറും കാണണ്ടാവുക പിന്നെ അതുമാത്രമല്ല നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടേ ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല സോ വൺ നയൻറ്റി ഉണ്ട് കേട്ടോ വൺ നയൻറ്റി ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആറ് മുതൽ പന്ത്രണ്ട് മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ട് സോ മൂന്ന് ടെമ്പറേച്ചർ എന്താ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സോ ഇത് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ നമുക്കതൊന്ന് നോക്കാം പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത് സോ നോക്കി വെക്കാം സോ നെക്സ്റ്റ് വൺ ഈസ് അയോണൈസിങ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ് പേര് പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ മെഡിക്കൽ ഡിവേഴ്സിലൊക്കെ ഒരു ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈലി എനർജി പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എലക്ട്രോമാഗ്നറ്റിക് വേവ്സുകൾ കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹൈ എനർജി പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും കൊടുക്കേണ്ടാവുക സോ ഡി എൻ എ ആർ എൻ എ ഓഫ് ദ മൈക്രോഓർഗാൻസും ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനെ ഫർദർലിങ്ങനെ ഡെവലപ്പ് ആവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഗാമ റേസോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം റേഡിയേഷൻ ആണ് കോമൺലി ഇതിൽ കൊടുക്കേണ്ടാവുക സോ നമ്മൾ മെറ്റീരിയൽസ് ലൈക്ക് നമ്മൾ എന്താണ് ഇപ്പം ഗ്ലാസ് വെയർസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും ഒക്കെ ഈ അയണൈസിങ് റേഡിയേഷൻ സെറ്ററൈസേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പല ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ കുഞ്ഞ് മൈക്രോവൻ പോലെയൊക്കെ ഇരിക്കുന്ന സാധനം കണ്ടെ മനസ്സിലാവും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് ആയിട്ടുള്ള ഗ്ലൂട്ടാറാൾഡിഹൈഡ് പെർസെറ്റിക് ആസിഡ് ആൻഡ് ക്ലോറിൻ ഡയോക്സൈഡ് ഒക്കെയാണ് കോമൺലി ഉപയോഗിക്കുന്ന ഡിസ്ഇൻഫെക്റ്റൻഡ് സോ മെഡിക്കൽ എക്യൂപ്മെന്റ്സിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക ഒരു ബ്രോഡ് സ്പെക്ട്രം ഒരു ഡിസ്ഇൻഫെക്റ്റൻ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റെറിലൈസിസ് നമുക്ക് പോസിബിൾ ആണ് സോ മൈക്രോ മൈക്രോഓർഗാൻസിന് സ്പോസിനെ വരെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും ലിക്വിഡിനൊരു പ്രശ്നമുണ്ട് ലിക്വിഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലിക്വിഡ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിഫർ ചെയ്യുക ഇതിൻ്റെ ഒരു ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു ഗ്ലൂറ്റോർ ആൾഡിഹൈഡ് ആൻഡ് പെർ അസറ്റിക് ആസിഡ് ആൻഡ് ക്ലോറിൻ ആണ് കോമൺലി ഉപയോഗിക്കുന്ന ഡിസ്ഇൻഫെക്ട് ആണ് മെഡിക്കൽ എക്യൂപ്മെന്റ് ഡിവൈസിനൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്യാഷസ് ആണ് ഗ്യാഷസ് നമ്മൾ ഉപയോഗിക്കാറില്ല പണ്ടത്തെ ആണ് ഗ്യാഷസും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല എത്തലിൻ ഓക്സൈഡ് ഓസോൺ ആൻഡ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പെനുട്രേറ്റ് ചെയ്ത് മെഡിക്കൽ ഡിവൈസിലൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദോ ആ മൈക്രോ ഓർഗാനിസത്തിന് ടോക്സിക് ആവുന്ന രീതിയിൽ ഇത് കൊല്ലുവാണ് ചെയ്യേണ്ട ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും പറയുന്നു എന്താണ് ഈ എഥലിൻ ഓക്സൈഡ് ഒക്കെ ഇതിന്റെ ഇതിലേക്ക് അബ്സോർബ് ആയിരുന്നിട്ട് അത് ഫർദർലി ഒരു ടോക്സിക് എഫക്റ്റ് എഫക്ട് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മളധികം ഉപയോഗിക്കാറില്ല കേട്ടോ ആൻഡ് പെർ അസറ്റിക് ആസിഡും ഫോർമാൾഡിഹൈഡ്രോണിസ് നമ്മൾ പെർ അസറ്റിക് ആസിഡ് അവിടെ പറഞ്ഞു ലിക്വിഡ് സ്റ്റെർലൈൻ സ്റ്റെർലൈൻസിൽ പറഞ്ഞു സോ പെർ അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ ഒരു ഓക്സിഡൈസിംഗ് ഏജന്റാണ് ശ്രദ്ധിക്കണം പെർ അസെ പെർ അസെറ്റിക് ആസിഡ് എന്നൊരു ഓക്സിഡൈസിങ് ഏജന്റാണ് സോ ഡിസ്റ്റർബ് സെൽ മെംബ്രെയിൻ ആൻഡ് ഡീനാച്ചുറൈൻ പ്രോട്ടീൻ സോ പ്രോട്ടീൻ ഡീനാച്ചുറേറ്റ് ചെയ്യുകയും ആൻഡ് സെൽ മെംബ്രെയിനെ ഡിസ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക സോ ബേസിക്കലി ബാക്ടീരിയ ഫംഗൈ വൈറസ് പോസ് എല്ലാതും നമുക്ക് ഫീസിബിൾ ആണ് നെക്സ്റ്റ് വേണമെങ്കിൽ നെക്സ്റ്റ് വേണമെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോമാൽഡി ഹെഡ് ആണ് സോ ഫോമാൽഡി ഹെഡ് ഒരു പൊട്ടൻ കെമിക്കൽ സ്റ്റെറൈൻ്റാണ് സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻ എന്താണ് ക്രോസ് ലിംഗിങ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് സോ ന്യൂക്ലിക് ആസിഡിന്റെയും പിന്നെ പ്രോട്ടീൻ്റെയും ക്രോസ് ലിങ്ക് നടക്കുകയാണ് ചെയ്യുക ആ ഒരു രീതിയിലാണ് ഫോമാലിറ്റി ഹെഡ് വർക്ക് ചെയ്യുന്നത് സോ ഇതൊരു കാസ്റ്റിനോജെനിക് പ്രോപ്പർട്ടി ഉള്ളത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് എപ്പോഴും ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക ഫോർമാലിറ്റി ഹെഡ് നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാര്യം ഇതിന് ഒരു കാസിനോജനസിറ്റി ഉള്ളത് കൊണ്ടും ടോക്സിക് എഫക്റ്റ് ഉള്ളത് കൊണ്ടും ഒക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഫോർമാലിറ്റി ഹെഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ സോ ലിക്വിഡ് കെമിക്കൽ സ്റ്റെർലൈൻസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട് ലിക്വിഡ് ഉണ്ട് അതിൽ പിന്നെ ഫർദർലി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് സോ ലിക്വിഡ് കെമിക്കൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ നമ്മൾ പവർഫുൾ ഡിസ്ഇൻഫെക്ട് ഏജൻസ് ഉപയോഗിക്കുകയാണ് ചെയ്യുക മൈക്രോബിൾസിനെ കൊല്ലുകയും അതിന്റെ സ്പോർട്സിനെ പോലും നമുക്ക് കൊല്ലാൻ പറ്റും എന്നുള്ളതാണ് സോ ഫർദർ ആയിട്ട് നമുക്ക് എന്തടക്കില്ല നമുക്ക് പ്രോലിഫറേഷനും അല്ലെങ്കിൽ എന്താണ് ഒരു ഫർദർലി മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുക റിയാക്ഷൻ ഉണ്ടാക്കുക അതിന്റെ കൂടെ തന്നെ സെൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നത് മെറ്റബോളിക് പ്രോസസ്സുകളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ബേസിക്കലി ലിക്വിഡ് കെമിക്കൽ സ്റ്റെറലൈൻസ് ചെയ്യുന്നത് ഓക്കെ എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഒന്ന് കെമിക്കൽ റിയാക്ഷൻസ് വഴിയിട്ട് സെൽ സ്ട്രക്ചറിൽ ഡിസ്റ്റർബൻസ് വരിക അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്സുകളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക അങ്ങനെയാണ് ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈൻസ് വർക്ക് ചെയ്യുന്നത് സോ കോമൺ എക്സാമ്പിൾ ആണ് എന്തൊക്കെ പറഞ്ഞാൽ ഗ്ലൂട്ടോർ ആൾഡിഹൈഡ് പറഞ്ഞു പാരസെറ്റിക് ആസിഡ് പറഞ്ഞു ഹൈഡ്രോജൻ പെറോക്സിഡ് പറഞ്ഞു ആൻഡ് സോ ഇത് തന്നെ നമ്മൾ പ്രോപ്പർ ആപ്ലിക്കേഷനിൽ പ്രോപ്പർ കോൺടാക്ട് ടൈം അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്രൂശ്യലാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആ നമ്മൾ കൊടുക്കുന്ന സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്ട് ടൈമൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആണ് എന്നുള്ളതാണ് സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാഷ്യസ് കെമിക്കൽ സ്റ്റെർലൈൻസ് ആണ് സോ ഗ്യാഷ്യസ് കെമിക്കൽ സ്റ്റെർലൈൻസ് പവർഫുള് തന്നെയാണ് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ തന്നെയാണ് ഇനി അത് മാത്രമല്ല ടൈനീസ് പോസുകൾ അല്ലെങ്കിൽ ഡയറക്ട്ലി അബ്സോർബാവുകയും അല്ലെങ്കിൽ ഡയറക്ട്ലി ഈ മൈക്രോഓർഗാൻസിനെ കൊല്ലുകയും ആണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു സോ നമ്മള് ഈയൊരു രീതിയിൽ ഗ്യാഷ്യസ് കെമിക്കൽ സ്റ്റെർലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ചേംബർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ഉണ്ടാവും അതിനകത്താണ് നമ്മൾ ചെയ്യുക ഒരു ഒരു എന്താണ് ഒരു ഓപ്പൺ എൻവയറ്മെന്റ് നമ്മൾ ചെയ്യാറില്ല ഒരു ക്ലോസ് ചെയറിന് അതിന് കൂടുതലും ചെയ്യുക സോ എക്സാമ്പിൾ എത്ര ഓക്സൈഡ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഓസോൺ ഒക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും റിപ്പിറ്റേഷൻ ആണ് സോ സ്റ്റെറിലൈസേഷൻ മോണിറ്ററേഷൻ വാലിഡേഷൻ ആണ് സോ ദ ദസ്റ്റ് വൺ ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു നമ്മൾ എന്ത് രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്തു കംപ്ലീറ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണോ നമ്മൾ എങ്ങനെ അറിയാ ദ ഫേസ് വൺ ഈസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് അല്ലെ സോ അതായത് ഇതിൽ ഓർഗാനിസം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഫർദർലാ നമ്മൾ എന്ത് ചെയ്യണം മൈക്രോഓർഗാനിസിന് വളരാനുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തു നോക്കണം അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞാൽ അല്ലാണ്ട് പറയുവാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യുക സോ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു അവിടെ കംപ്ലീറ്റ്ലി പോയി എന്ന് വെച്ചോളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഓർഗാനിസം ഫേവറബിൾ ആയുള്ള കണ്ടീഷൻ കൊടുത്ത് നോക്കുക എന്നിട്ട് നോക്കണം ഓർഗാനിസം അവിടെ കാണുന്നുണ്ടോ പ്രസൻസ് ഉണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം എഫക്റ്റീവ് അല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് സോ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ലിവിങ് മൈക്രോ ഓർഗാനിസം ടു ടെസ്റ്റ് ദ എഫിഷ്യൻസി ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് എൻഷൂറിങ് കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് ഹാംഫുൾ

പാരാമേറ്റിക് റിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സോ ഇല്ലാതെ നമുക്ക് കുറച്ച് ഡേറ്റാസ് ഉണ്ടാവില്ല ഒരു പ്രോസസ് ഡേറ്റ ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യാം സോ ബേസിക്കലി എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകുമെന്നുള്ള നമുക്കറിയാം സോ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണോ സ്റ്റെറിലൈസ് നടന്ന് നമ്മൾ ചെക്ക് ചെയ്യും അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ഇത് സ്റ്റെറിലൈസേഷൻ അടിപൊളി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്ന രീതിയാണ് പാരാമെട്രിക് റിലീസ് സോ നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെ നോക്കുന്നതാണ് ഫസ്റ്റ് വൺ ഈസ് മൈക്രോബിൽ സ്പോസ് ആണ് സോ മൈക്രോബിൽ സ്പോസ് എന്ന് പറയുന്നത് അങ്ങനെ നശിച്ചു പോകാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മൈക്രോബിൽ സ്പോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുവാണ് ചെയ്യുക സോ ബേസിക്കലി ഈ ഈ സ്പോസുകൾ എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ് മൈക്രോഓർഗൻസിനെ കൊല്ലുന്നത് പോലെയല്ല ഭയങ്കര ഡിഫിക്കൾട്ടാണ് സോ നെക്സ്റ്റ് വൺ ഇസ് കൾച്ചർ ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ് ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കൾച്ചറിങ് ചെയ്യും അല്ലെങ്കിൽ ഇൻഗുബേറ്റിങ് ചെയ്യും മൈക്രോബ്സിന് വളരേണ്ട കണ്ടീഷൻസുകൾ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ നോക്കുവാണ് ചെയ്യുക അവിടെ മൈക്രോബ്സ് വളർന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫെയിലു അടുത്തായിട്ട് പറയാൻ പോകുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് സോ കെമിക്കൽ മോണിറ്ററിങ് ആണ് ഫസ്റ്റ് കാര്യം സോ അതായത് നമുക്ക് സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ആ പാരാമീറ്റേഴ്സ് പ്രകാരം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും പിന്നെ ടെമ്പറേച്ചർ ട്രാക്കിംഗ് ആണ് അതായത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാർക്കിങ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും അതായത് അത് മാത്രമല്ല നമ്മുടെ ഈ സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഡിങ്സ് വെച്ചിട്ടും അല്ലെങ്കിൽ ഡിസ്പ്ലേ മാർക്കിംഗ്സ് ഈ ടെമ്പറേച്ചർ ആണോ എന്നുള്ള നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ട് ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ ട്രാക്കിംഗ് പിന്നെ ടൈം വാലിഡേഷൻ ആണ് ഓരോ സ്പെസിഫിക് സൈക്കിളിലെയും ആ ഒരു സൈക്കിൾ ടൈം സൈക്കിൾ മെയിൻറ്റെയിൻഡ് ആണോ എന്നുള്ളത് പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക ഇതൊക്കെ സിമ്പിൾ ആണ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം അത് എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇനി പാരാമീറ്ററി റിലീസാണ് സോ ഡിഫൈൻഡ് പാരാമീറ്ററിക് റിലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെറലൈസേഷൻ ചെയ്യുമ്പോഴും അതിന്റെ പാരാമീറ്റേഴ്സ് പ്രോപ്പർ ആണോ ഇല്ലയോ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് സോ ബേസിക്കലി ടെമ്പറേച്ചർ ആകാം ടൈം ആകാം പ്രഷർ ആകാം സോ എന്ത് വേണമെങ്കിലാകാം സോ വാലിഡേഷൻ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സുമായിട്ട് കംപ്ലയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് ഈ പാരാമീറ്റേഴ്സ് പക്കയാണോ അല്ലയോ എന്ന് നമ്മളത് കൺഫേം ചെയ്യുന്നത് ഓക്കെ സോ ഇനി സ്റ്റെറിലൈസേഷൻ പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ് ആണ് സോ ഇത് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്സിൽ നിന്ന് കുറച്ച് ഇൻഡസ്ട്രിയൽ ഫാർമസിയിലേക്ക് വരുവാണ് സോ നമ്മൾ പാക്കേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെറിലൈസേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് പുതിയ ഒരാൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ിലൊക്കെ ഈ ഓപ്പറേഷൻ ടൂൾസുകളൊക്കെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ സ്റ്റെറിലൈസൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിന് ശേഷം വരുന്ന സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പാക്ക് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിങ് മെറ്റീരിയൽ കാരണം ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകരുത് പിന്നെ സ്റ്റോറേജാണ് പ്രോപ്പർ സ്റ്റോറേജ് ഉണ്ടായിരിക്കണം പിന്നെ പാക്കേജിങ് കൺസിഡറേഷൻ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ഈ പാക്കേജ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല ക്രോസ് കണ്ടാമിനേഷൻ ഒന്നും വരാൻ പാടില്ല എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി പാക്കേജിങ് മെറ്റീരിയൽസ് ആണ് സ്റ്റെറൈൽ റാപ്സ് റിജിഡ് കണ്ടെയ്നേഴ്സ് ബ്രെത്തബിൾ പേപ്പേഴ്സ് ഉണ്ട് ആൻഡ് ഫ്ലെക്സിബിൾ പൗച്ചസ് ഉണ്ട് സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി ഒരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഹെഡിങ്സ് മാത്രം നോക്കിപ്പോയാൽ മതി പിന്നെ പാക്കേജിങ് കൺസിഡറേഷൻ ആണ് ഒന്ന് നമ്മൾ പാക്ക് സമയത്ത് സ്റ്റെറിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ലേബിള് ക്ലിയർ ആയിരിക്കണം നമ്മൾ എപ്പോഴാണ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ മെറ്റീരിയൽ സെലക്ഷനാണ് ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളത് പിന്നെ ഉപയോഗിക്കാൻ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഒരുപാട് എളുപ്പമായിരിക്കണം സോ അതുകൊണ്ട് നിന്നുള്ള കാര്യങ്ങളൊക്കെ അണ്ടറിൽ വരുന്നതാണ് ഏത് സ്റ്റെറൽ സ്റ്റോറേജ് കണ്ടീഷനാണ് പ്രോപ്പർ പാക്കിംഗ് കൺട്രോൾഡ് എൻവോയിൻമെന്റ് ലിമിറ്റഡ് ആസസ് എല്ലാവർക്കും ചുമ്മാ കയറി മാരി കോരി എടുക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയോ അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാതെ നമുക്ക് കൊണ്ടുപോവേണ്ടത് നമ്മളുടെ അത്യാവശ്യമാണ് ഇതൊക്കെ ജസ്റ്റ് ഒരു ജനറൽ കൺസിഡറേഷൻ ആണ് പിന്നെ സ്റ്റെറിലൈസേഷൻ ഫെയിലിയർ ഉണ്ടാവാറുണ്ട് ട്രബിൾ ഷൂട്ടിങ്സ് ഉണ്ടാവാറുണ്ട് സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലോ അല്ലെങ്കിൽ എക്യുപ്മെൻ്റുകളിൽ മാൽഫംഗ്ഷൻ വരും ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവിൽ മാൽഫക്ഷൻ വന്നാൽ നമുക്കറിയാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ചെയ്യും ഓക്കെ പാരാമീറ്റേഴ്സ് എല്ലാം ഓക്കെയാണ് പക്ഷേ അവരോട് ചെറിയ മാൽഫംഗ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ കണ്ടാമിനേഷൻ ഇഷ്യൂ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാം ബാരിയർ ബാരിയറ് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ വന്നേക്കാം പിന്നെ ഹ്യൂമൻ എറർ നമുക്കറിയാം ഹ്യൂമൻ എറർ ആണ് കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന എറർ ഹ്യൂമൻ എറർ തന്നെയാണ് ഫൈനൽ ഔട്ട് പുട്ടിൽ പോലും ഹ്യൂമൻ റണം പലപ്പോഴും പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഫെയിലുവർ പറയുന്നത് ഒന്ന് നമ്മൾ ഇനി ആയിട്ട് സ്റ്റെറിലൈസേഷൻ പെരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാതിരിക്കുക എക്യൂപ്മെന്റ് ആവുക അല്ലെങ്കിൽ ഇമ്പ്രോപ്പർ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിൽ പോവാതിരിക്കുക പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ വരിക എന്നുള്ളതാണ് കറക്റ്റ് ആക്ഷൻ നമ്മുടെ റൂട്ട് കോസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കറക്റ്റ് ആക്ഷൻ കൊണ്ടുവരിക പിന്നെ നമ്മൾ റീവാലിഡേറ്റ് ചെയ്യുക നമ്മൾ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വേണ്ടി നമുക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് പിന്നെ റെഗുലേറ്ററി കംപ്ലൈൻസും ലൈൻസും പറയുന്നുണ്ട് അതായത് നമുക്ക് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് ഐ എസ് ഒ വൺ 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 ത്രീ ഫൈവ് ആണ് എത്തൽ ഓക്സിജൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ്സുകൾ പറയുന്നത് പിന്നെ മോയിസ്റ്റ് ഹീറ്റിനാണെങ്കിൽ ഐ എസ് ഒ വൺ സെവൻ സിക്സ് സിക്സ് ഫൈവും ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസിനാണെങ്കിൽ എ എം ഐ എസ് ടി സെവൻ നയനും ആണ് സോ നമുക്ക് ഇതിൻ്റെ ഒന്നും അത്ര ആവശ്യമില്ല ഗൈഡ് ലൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് നമുക്ക് പോകുന്നത് പിന്നെ അക്കോഡേഷൻ അക്കോഡേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ നടത്താൻ വേണ്ടി നമുക്ക് അക്കോഡേഷൻ ഒക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ് നിങ്ങൾക്ക് വായിച്ച് വായിച്ച് പോകാമെന്നുള്ളൂ ഗൈഡ്ലൈൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് എക്സ്ട്രാ റെഫർ ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ഇത് ഇങ്ങനെയാണെന്നുള്ള നമ്മുടെ ആഫ്റ്റർ വൈസ് നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ എക്സ്ട്രാ കുറച്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ കാര്യങ്ങൾ മനസ്സിലാക്കാം അക്രഡേഷനും സർട്ടിഫിക്കറ്റ്സും ആരാ കൊടുക്കുന്നത് അവരുടെ വാലിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതിയായിരിക്കും സോ ബേസിക്കലി എന്താണ് സ്റ്റെറിലൈസേഷൻ നോക്കുക അതിന് ടെക്നിക്കെങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാന്ന് മാത്രം നോക്കിയാൽ മതിയോ ഈ വാലിഡേഷൻ അക്രഡേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചുമ്മാന്ന് വായിച്ചു നോക്കാം അപ്പോൾ നെക്സ്റ്റ് വേണം ബൈ ബൈ